നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി അസാധാരണമായ പ്രകടനം പുറത്തെടുത്ത താരങ്ങളിൽ ഒരാളാണ് അവരുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർനസ് നമുക്കറിയാം പല മത്സരങ്ങളിലും അർജന്റീനയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൊണ്ടാണ് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാൽ അത് ലഭിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു സെലിബ്രേഷൻ ഉണ്ട് അത് വലിയ രൂപത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു ഗോൾഡൻ ഗ്ലൗ സ്വീകരിച്ചതിന് ശേഷം ആ വേദിയിൽ വെച്ച് തന്നെ എമിലിയാനോ മാർട്ടിനസ് ഒരു വിചിത്രമായ സെലിബ്രേഷൻ നടത്തുകയായിരുന്നു അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഈയൊരു ഗോൾ കീപ്പർക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ആ സെലിബ്രേഷൻ നടത്താനുള്ള കാരണം പിന്നീട് ഈയൊരു ഗോൾ കീപ്പർ വിവരിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് തൻ്റെ സഹതാരങ്ങളോട് ബെറ്റ് ചെയ്തതിൻ്റെ ഫലമായി കൊണ്ടാണ് താൻ ആ സെലിബ്രേഷൻ നടത്തിയത് എന്നായിരുന്നു പിന്നീട് ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർ പറഞ്ഞിരുന്നത് ഏതായാലും ആ സെലിബ്രേഷന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഈ താരത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഇപ്പോൾ എമിലിയാനോ മാർട്ടിനെ തെളിയിച്ചു കഴിഞ്ഞു അതായത് ഇന്നത്തെ മത്സരത്തിന് ശേഷം അർജന്റീന തങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ വെച്ച് കൊണ്ട് വേൾഡ് കപ്പ് കിരീട നേട്ടം വലിയ രൂപത്തിൽ ആഘോഷിച്ചിരുന്നു ഈ ആഘോഷ പരിപാടികൾക്കിടെ ഒരിക്കൽ കൂടി ഈ അർജന്റീൻ ഗോൾ കീപ്പർ ഈ സെലിബ്രേഷൻ നടത്തുകയായിരുന്നു ഇത്തവണ വേൾഡ് കപ്പിന്റെ റിപ്ലിക്ക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എമിലിയാനോ മാർട്ടിനെ സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം ഇത്തവണ അർജന്റീൻ സഹതാരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഗൈഡോ റോഡ്രിഗസ് അതുപോലെ തന്നെ മാർട്ടിയോസ് അക്യുഞ്ഞ ജെറോണിമോ റുള്ളി ജർമ്മൻ പസല്ല എന്നിവർക്കൊപ്പമാണ് എമിലിയാനോ മാർട്ടിനസ് ഈ ഒരു സെലിബ്രേഷൻ നടത്തിയത് ഇതോടുകൂടി ഈ സെലിബ്രേഷൻ ഒരിക്കൽ കൂടി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം